ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ സൈഡിൽ 4 ഇഞ്ചിൻ്റെ ഹോൾസ് ഉള്ള ഹോളോ ബ്രിക്സ് ഉപയോഗിച്ചിട്ട് ഇതാ 8 വരി ഹൈറ്റിലൊരു മതിൽ കെട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരട്ടോ. പിന്നെ ഇതാ വീടിൻ്റെ പാതക ലെവൽ കറക്റ്റാക്കിയിട്ട് തറ സെറ്റാക്കിയാണ്. അതേപോലെ മുറ്റത്തൊക്കെ മണ്ണൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവാറുണ്ട് ഈ സിമെൻ്റ് എങ്ങനെ, സിമെൻറ്റിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഒരു ചാക്ക് സിമെൻറ്റിന് 23 ചട്ടി എംസാൻ ഇട്ടുകൊണ്ടാണ് മറിക്കുന്നത്. അതായത് നമ്മൾ ലൂസിൽ കൂട്ടുമ്പം 1:5, പടവിനെ കല്ലിൻ്റെ മെഷീൻ കല്ല് പടുക്കുമ്പോൾ 1:8. നമുക്ക് സ്ഥലങ്ങൾ, മതിലിൻ്റെ ഹൈറ്റ്, സൈറ്റിനൊക്കെ അനുസരിച്ച് നമുക്ക് ചെറിയ റേഷ്യോ കുറയ്ക്കും കൂട്ടൊക്കെ ചെയ്യട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക്കാണ്. പിന്നെ മാത്രമല്ല ഈ ഒരു ചാക്ക് സിമെൻറ്റിന് 23 ചട്ടി ഇടാനുള്ള കാര്യം എന്താ വെച്ചാൽ, ചില ചാക്ക് സിമെൻറ്റിൽ 4.5 ചട്ടി അതേപോലെ 5 ചട്ടിയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ എംസാൻ്റ് കൂട്ടും തോറും എന്താ ചെയ്യാറ്, സ്ട്രോങ് കുറവായിട്ട് ചെയ്യുക. അതിനോണ്ട് 23 ചട്ടിയൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചാക്കിന് കൂട്ടുന്ന സമയത്ത് 23 ചട്ടി എംസാൻ്റ് ഇട്ടുകൊണ്ട് ഹോളോ ബ്രിക്സിൻ്റെ 4 ഇഞ്ചൊക്കെ പടവ് ചെയ്യാൻ പറ്റും. നല്ല സ്ട്രോങ് ഉണ്ടാവും കേട്ടോ. എംസാൻ്റാകുമ്പോൾ നല്ല പുടുത്തുണ്ടാവും. ഈ തേപ്പിൻ്റെ പൊടിയാകുമ്പോൾ സ്ട്രോങ് കുറച്ച് കുറയിട്ട് ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ ഞങ്ങളിതാ പിന്നെ ഈ സൈറ്റിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ പടുക്കാനുള്ള ബ്ലോക്ക് അതേപോലെ പൊടിയൊക്കെ നമുക്ക് ആ പറമ്പിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുവരണം. അതായത് ഇത് സൈറ്റിലെ എല്ലാ സാധനം അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പടവൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല നമ്മൾ ദൂരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആൾക്കാരും പാടെ പടവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഞങ്ങളിതാ ഈ കാണുന്ന സൈറ്റിൽ ഈ മുറ്റത്തൊക്കെ ആദ്യം കല്ലൊക്കെ കൊണ്ടുപോയിട്ട് പൊടിയൊക്കെ ഫുൾ നമ്മൾ തന്നെ കൂട്ടി കൊണ്ടുപോയിട്ട് കൊണ്ടാണ് നമ്മൾ പടവൊക്കെ ചെയ്യണത്. പിന്നെ നമ്മളിതാ ഈ പടവ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 28 മീറ്റർ ലെങ്ത് ഉണ്ട്. അതിനെ മാത്രമല്ല ഫുൾ സ്ട്രെയിറ്റ് അല്ല കേട്ടോ, ചെറിയ സ്ഥലങ്ങളിലൊക്കെ ബെൻഡ് ഉണ്ട്. അപ്പം ആ ലെവലിനനുസരിച്ച് നമ്മൾ ഒറ്റ വരി ഫുള്ളാക്കി പടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവാറുണ്ട് ഈ 4 ഇഞ്ചിൻ്റെ ബ്ലോക്ക് കൊണ്ടൊക്കെ ഈ ചുറ്റുമതിലൊക്കെ പടവ് ചെയ്യാൻ പറ്റുമോ, ഉറപ്പൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, പക്കാ സെറ്റാണ്. പിന്നെ മാത്രമല്ല കണ്ടോ, ഞങ്ങൾ ഫുള്ളായിട്ട് ആദ്യം ഒറ്റവരി വെച്ചിട്ട് നമുക്കിതാ ഈ മൂലയിൽ ഒരു ഫില്ലറിനുള്ള സെറ്റപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഫില്ലറുകളൊക്കെ ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ചെയ്യണമെങ്കിൽ വെച്ചാൽ ഒരു മെഷീൻ കല്ലിൻ്റെ നീളം 34 സെൻറ്റി ഉണ്ട്. അപ്പം ആ നൂൽമറിക്ക് നമ്മൾ പടവ് ചെയ്തതിൻ്റെ പുറം സൈഡിൽ നിന്ന് ഇതാ ഈ കല്ല് വെച്ചുകൊണ്ട് ഒരു 34 ഒരു സ്ക്വയറാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു മെഷീൻ കല്ലിൻ്റെ സ്ക്വയറിലുള്ള ഫില്ലറാണ് ഞങ്ങൾ ഈ മതിലിന് കൊടുക്കുന്നത്. അത് നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സൈസിനനുസരിച്ചൊക്കെ ഫില്ലർ ഉണ്ടാക്കുക. ഞങ്ങൾ ചെയ്ത ഈ സൈറ്റിലെ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഷെയർ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഓരോ ഫില്ലറിൻ്റെ ഇടയിൽ 13 അടിൻ്റെ ഗ്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 13 അടി ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓരോ ഫില്ലറും ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഫില്ലറൊക്കെ വെക്കണമെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ചുറ്റുമതിലൊക്കെ കെട്ടുന്ന സമയത്ത് ഈ 4 ഇഞ്ചിൻ്റെ ബ്ലോക്ക് തന്നെ നമുക്ക് ഏറ്റവും താഴ്ന്ന ബ്ലോക്ക് എന്നുള്ള നിലയിൽ നമുക്ക് ഹോൾസ് അടഞ്ഞതും അതേപോലെ ഹോൾസ് ഉള്ള ബ്ലോക്കൊക്കെ നാട്ടിൽ അവൈലബിളാണ്. അപ്പോൾ ഈ ഹോൾസ് ഉള്ള ബ്ലോക്ക് കൊണ്ട് പടുത്ത് വെച്ചിട്ട് ഒരു പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാടത്ത് അതേപോലെ വെള്ളം നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഹോൾസ് അതായത് ഫുള്ള് ഫില്ലായിട്ടുള്ള ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് മതിൽ പടവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇങ്ങനത്തെ പറമ്പൊക്കെ ഉള്ള ഏരിയയിൽ നമുക്ക് ഹോൾസ് ഉള്ള ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞങ്ങളുണ്ടോ പിന്നെ മാത്രമല്ല ഈ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ബ്ലോക്ക് കല്ലിനൊക്കെ കുറച്ച് ഡിമാൻഡൊക്കെ ഉള്ള സമയമാണ്. ചുറ്റുമതിലിനൊക്കെ അധികം ആൾക്കാരും ബ്ലോക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബ്ലോക്ക് ചില കമ്പനികളിലെ 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സൊക്കെ നല്ല പവർ കേട്ടോ. അപ്പോൾ നമുക്ക് മതിലിനൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ തേപ്പും പാടെ ചെയ്തിട്ടാണെങ്കിൽ പക്കാ സെറ്റാവും. നമ്മളിതാ കണ്ടില്ലേ ആ ഒരു കല്ല് കറക്റ്റാക്കിയിട്ട് അതേപോലെ അതിൻ്റെ മുകളിൽ ഒരു ബ്ലോക്കും ഒരു കല്ലും വെച്ച് കണ്ട് ആ ഫില്ലർ കറക്റ്റ് തൂക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഒരു മെഷീൻ കല്ലിൻ്റെ നീളത്തിലുള്ള ഒരു സ്ക്വയറ്. പല ആൾക്കാരും പല സൈസിലൊക്കെയാണ് പണിയൊക്കെ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. പിന്നെ നമുക്കിവിടെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ബ്ലോക്കൊന്നും എടുത്തില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബ്ലോക്കൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ പണിയൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഈ ഹോളോ ബ്രിക്സ് പടുക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്ക് പടവിന് ഏറ്റവും നല്ലത് പടവിൻ്റെ തരിയുള്ള എംസാൻ്റ് കിട്ടും. നമ്മൾ ഈ തേപ്പിൻ്റെ പൊടിയൊക്കെ സൈറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോളോ ബ്രിക്സ് അങ്ങനെ പടവൊക്കെ ചെയ്യുക, പ്രശ്നമുള്ള കാര്യമില്ല. ഏറ്റവും നല്ലത് സിമെൻറ്റ് പരത്താനും ടൈൽസിനായാലും പടവിനൊക്കെ ഏറ്റവും നല്ലത് നമുക്ക് പടവിൻ്റെ പൊടി കൊണ്ട് പരത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഈ ഫില്ലറുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ മതിലിന് ഫില്ലർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഞങ്ങൾ ഓഫ്സെറ്റ്, അതായത് വലിവ് 1 ഇഞ്ച് വലിവാണ് കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ എത്രത്തോളം വലിക്കണോ അത് നമ്മളെ പറമ്പിലെ സ്ഥലം പോവുക ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾ ഒരൊറ്റ ഇഞ്ച് ഓഫ്സെറ്റ് കൊടുത്തിട്ട് നമ്മൾ ഈ ബോക്സ് അതായത് ഫില്ലർ കൊടുക്കുമ്പം
നമുക്ക് രണ്ട് ചില ആൾക്കാരൊക്കെ ഫില്ലർ ചെയ്യാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ രണ്ട് സൈഡിലേക്കും ബോക്സ് ആക്കിയിട്ട് മതിൽ സെൻറ്ററിലാണ് വരിക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തേക്കണ സമയത്ത് രണ്ട് ഭാഗത്തും കട്ടിങ് വരും. അപ്പം ഒരുപാട് ദിവസത്തെ പണി ആവശ്യം ഉണ്ട് എന്നുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുക. പെട്ടെന്ന് പണി തീർത്ത് കളം കാലിയാക്കണം എന്നുള്ളവർ ഒരു ഭാഗത്തേക്ക് ഫില്ലർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റേത് നമ്മൾ മതിലിൻ്റെ അപ്പുറം നമുക്ക് എന്ത് ചെയ്യുക, പുറം സൈഡ് ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ആയിക്കാണ്ട് തേക്കാൻ പറ്റും, കട്ടിംഗ് ഒന്നും ഇല്ലാതെ. രണ്ട് ഭാഗത്തേക്കും ഈ കാണുന്ന സ്ക്വയർ ഫില്ലറിൻ്റെ ഒരു 2 ഇഞ്ച് പുറം സൈഡിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും കട്ടിംഗ് ആയി, ഇവിടെയും കട്ടിംഗ് ആയി. അപ്പോൾ തേപ്പ് കുറച്ച് നീണ്ടു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രമാണെങ്കിൽ ആ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ നമ്മളെ നാട്ടിൽ പല വീടിനും കാണാൻ പറ്റും ഈ ചുറ്റുമതിലൊന്നും കെട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ, നമ്മൾ ഈ 4 സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് മതിൽ കെട്ടേണ്ട ഏരിയകളിലൊക്കെ 4 ഇഞ്ചിൻ്റെ ബ്ലോക്ക് ഉപയോഗിച്ചാൽ മതി. നമ്മളെ നാട്ടിൽ 4 ഇഞ്ചിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 24 റുപ്യ മുളിച്ചൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഞങ്ങൾ ഈ സൈറ്റിൽ ഒരു 400 കട്ട അവിടെ ആദ്യം ഇറക്കിയിട്ടുണ്ടേനി. അപ്പോൾ അത് കഴിഞ്ഞിക്കണ്. അപ്പോൾ നമുക്ക് ഇതാ രണ്ടാം വട്ടം വരുന്ന കട്ട കറക്റ്റ് സൈറ്റിൻ്റെ മുറ്റത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ എംസാൻ്റെയൊക്കെ കറക്റ്റ് പരത്തിയിട്ട് ഇതാ രണ്ടാമത്തെ ലോഡ് മുറ്റത്തേക്ക് കറക്റ്റായിട്ട് എത്തിക്കണേ. അപ്പോൾ നമ്മളെപ്പോഴും സൈറ്റിലൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ പണിയൊക്കെ ഒന്ന് സ്പീഡായി കിട്ടും. പിന്നെ നമ്മൾ ഈ ഓൾ ഓവർബ്രിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ രണ്ട് കല്ലിൻ്റെ ഇട ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമെൻറ്റ് വെട്ടി നിറയ്ക്കുക എന്നാണ് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, ബ്ലോക്ക് 4 ഇഞ്ചിൻ്റെ ബ്ലോക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മളൊന്ന് പരത്തി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ വെച്ച കല്ലിൻ്റെ സൈഡിൽ കറക്റ്റ് വെച്ചിട്ട് സിമെൻറ്റ് വെച്ചുകൊണ്ട് നമ്മൾ കല്ലാണ്ട് അടുപ്പിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ ആകുമ്പോൾ എന്താ ലാഭം എന്ന് പറയുക, നമുക്ക് പെട്ടെന്ന് നൂല് കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പടവ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ മെഷീൻ കല്ലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു 2 സെൻറ്റിൻ്റെ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് കറക്റ്റ് വെട്ടി നിറയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പം ഓളോബ്രിക്സിനൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യാറിന് കുറച്ച് റിസ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇതുപോലെ 4 ഇഞ്ചിൻ്റെ ബ്ലോക്കിനൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പടവ് ചുമരൊക്കെ പെട്ടെന്ന് കെട്ടാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഞങ്ങളിതാ ഇവിടെ ഒരു 5 ചട്ടിക്ക് തേപ്പിൻ്റെ നെയ്സ് പൊടി മിക്സ് ആക്കിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, നമ്മളെ പടവൊക്കെ സൈറ്റിൽ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾസൈഡ് ഫുള്ളായിട്ട് പോയിൻ്റ് ചെയ്യാൻ ഞങ്ങളിതാ തേപ്പിൻ്റെ ചെറിയ പൊടിയാണ് ഇവിടെ മിക്സ് ആക്കിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മളത് പോയിൻ്റ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് പോയിൻ്റ് ചെയ്യണത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ സൈറ്റിൽ ഒരു ഉന്തുവണ്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഉന്തുവണ്ടി ഒരാളെ പണിയെടുക്കൂട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമുക്കിവിടെ 3 ആളുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് കാര്യങ്ങൾക്ക് ഉന്തുവണ്ടിനോടുള്ള സഹായം ഉണ്ട്. നമുക്ക് സിമെൻറ്റ് അതേപോലെ കട്ടൊക്കെ കൊണ്ടുപോയി നിറയ്ക്കുക. അപ്പോൾ നമുക്ക് തേപ്പിനാണെങ്കിലും ഏറ്റവും നല്ലത് വണ്ടി പോണ സ്ഥലമാണെങ്കിൽ ഒരു ഉന്തുവണ്ടി കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നമ്മളിതാ ഫുള്ളായിട്ട് ഗ്ലൗസ് ഇട്ടുകൊണ്ട് അടച്ചതിൻ്റെ ശേഷം ഫുള്ള് ചൂലൊക്കെ എടുത്ത് അടിച്ച് വരി ചുമര് ഫിനിഷാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഈ വർക്ക് കഴിഞ്ഞ പാടെ തന്നെ ഇത് തേക്കാനുള്ള സൈറ്റാട്ടോ. ഇപ്പോൾ തേക്കണതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പക്കായിട്ട് ഫിനിഷായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് എന്ത് ചെയ്യുക, പക്കായിട്ട് ഓരോ വരിക്കും മാലൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആച്ചിലൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഓരോ വരി വെക്കുക. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തേക്കാനുള്ള സൈറ്റ് ആകുമ്പോൾ നമ്മൾ ചുമര് കറക്റ്റ് ഒന്ന് ലെവലായി കിട്ടിയാൽ മാത്രം മതി. പിന്നെ ഞങ്ങളിതാ ഫില്ലറൊക്കെ കണ്ടില്ല, സ്ക്വയർ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫില്ലറ് ഒരു കല്ലിൻ്റെ ഫില്ലറൊക്കെ കൊടുക്കാൻ പറ്റുട്ടോ. ഓരോരുത്തരും ഓരോരുത്തരെ ഇഷ്ടത്തിൽ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഈ വർക്കിന് വേണ്ടിയിട്ട് 600 ബ്ലോക്കും കൂടെ ചിലവായിട്ടുണ്ട്. അതേപോലെ 3.5 ചാക്ക് സിമെൻറ്റും, അതേപോലെ ഈ മതിൽ ഫുള്ളായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കിതാ 6 ആളെ പണി വന്നിട്ടുണ്ട്. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.